നാരായണ 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 കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഗീതാമഹാത്മ്യത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത് ആദ്യമൊന്നു കേട്ടോളൂ ഗീതാർത്ഥം ധ്യയദേ നിത്യം കൃത്വ കർമാണി ഭൂരിഷ ജീവൻ മുക്തസ്സ വിജ്ഞേയോ ദേഹാന്തേ പരമം പദം ഒന്നുകൂടി കേൾക്കൂ ഗീതാർത്ഥം ധ്യയദേ നിത്യം കൃത് കർമാണി ഭൂരിഷ ജീവൻ മുക്തസ്സ വിജ്ഞേയോ ദേഹാന്തേ പരമം പദം നമുക്കിതിലെ പദങ്ങളൊക്കെ ആദ്യം നോക്കാം അപ്പം പദങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പദങ്ങളാണ് അതുകൊണ്ട് തന്നെ പദം മുറിക്കേണ്ട ആവശ്യം കാര്യമായിട്ട് വരുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് ഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പദങ്ങളൊക്കെ വായിക്കാം ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വ കർമാണി ഭൂരിഷഹ ജീവൻ മുക്ത സഹ സ സ വിജ്ഞേയോ എന്നുള്ളത് മുറിച്ച എന്താകും സഹ എന്നായിട്ട് മാറും സഹ എന്ന എഴുതി രണ്ട് കുത്തര സഹ വിജ്ഞേയോ എന്നുള്ളത് മുറിക്കുമ്പോൾ എന്താവും വിജ്ഞേയ എന്നാവും വിജ്ഞേയെന്നു എഴുതിയിട്ട് രണ്ട് കുത്തരാണ് അപ്പം സഹ വിജ്ഞേയ എന്നാണ് പദം അത് അതൊന്നിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ജീവൻ മുക്തസ വിജ്ഞേയോ ദേഹാന്തേയ പരമം പദം ഇത് മാത്രമേ മുറിക്കാനുള്ളൂ പിന്നെ ദേഹാന്തേ എന്നുള്ള ഒരു പദമാണ് പരമം ഒരു വാക്കാണ് പദം ഒരു പദമാണ് ഇത്രയും വലിയ മുറിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല ഇനി വാക്കുകളുടെ അർത്ഥം ഗീതാർത്ഥം ഗീതയുടെ അർത്ഥം ധ്യായതേ ധ്യാനിക്കുന്നു നിത്യം എല്ലാ ദിവസവും കൃത്വ രണ്ട് മൂന്ന് തവണ പറഞ്ഞു അവ്യയമാണെന്ന് പറഞ്ഞു ക്ത്വാാന്തമവ്യയമാണെന്ന് പറഞ്ഞു ചെയ്തിട്ട് എന്നർത്ഥം കർമാണി കർമ്മങ്ങൾ അത് ബഹുവചനമാണ് കർമാണി കർമ്മങ്ങൾ ഭൂരിഷഹ ഭൂരിഷഹ പറഞ്ഞാൽ എന്താ ധാരാളമായിട്ട് എന്നർത്ഥം ജീവൻ മുക്ത ജീവൻ മുക്തൻ സഹ അവൻ വിജ്ഞേയ അറിയപ്പെടുന്നു ദേഹാന്തേ ദേഹത്തിൻ്റെ അവസാനത്തിൽ അന്തേ പറഞ്ഞാൽ അവസാനം ദേഹാന്തേ ദേഹത്തിൻ്റെ അവസാനത്തിൽ പരമം പദം പരമമായിരിക്കുന്ന പദം ഇതാണ് വാക്കുകളുടെ അർത്ഥം ഇനി ഇതിൻ്റെ സാമാന്യമായ അർത്ഥം എന്താണെന്ന് ആലോചിക്കാം എല്ലാ ദിവസവും ആരാണോ ഗീതാർത്ഥത്തെ ധ്യാനിക്കുന്നത് ധാരാളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ ജീവൻ മുക്തനാണ് എന്ന് അറിയുക അവൻ ദേഹത്തിൻ്റെ അവസാനത്തിൽ പരമപദത്തെ പ്രാപിക്കുന്നു ഇതാണിതിൻ്റെ വാച്യാർത്ഥം അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ ആ ശ്ലോകത്തിൻ്റെ പലതരത്തിലുള്ള അർത്ഥങ്ങളെപ്പറ്റി ചിന്തിക്കണം ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ശ്ലോകത്തെയും സമീപിക്കേണ്ടത് അപ്പോൾ ഗീതാർത്ഥം ധ്യായതേ നിത്യം നിത്യം ഗീതാർത്ഥം ധ്യായതേ എല്ലാ ദിവസവും ആരാണോ ഗീ ഗീതാർത്ഥത്തെ ധ്യാനിക്കുന്നത് ഇപ്പം ഗീതാർത്ഥം എന്താണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു അല്ലേ അത് ശരിക്കും കൊണ്ട് മനസ്സിലാക്കുക ഗീതാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ ഗീതയിലെ ഒരു ശ്ലോകം വായിക്കുക അപ്പം നമ്മൾ ഗീത തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഗീതയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം വായിക്കുക ആ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുക കുറേ കാലം ചിന്തിച്ചാലേ നമുക്ക് ഗീതയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുള്ളൂ ചിലപ്പോൾ ഒരു പതിനെട്ട് കൊല്ലം വേണ്ടിവരും ചിലപ്പോൾ ഒരു ഇരുപത്തി നാല് കൊല്ലം വേണ്ടി വരും ചിലപ്പോൾ ഒരു മുപ്പത്താറ് കൊല്ലം വേണ്ടി വരും ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലും കാരണം അത്ര പെട്ടെന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഗീതയുടെ അർത്ഥം നമുക്കങ്ങോട്ട് തെളിഞ്ഞ് മനസ്സിലാവില്ല ലളിതമായ സംസ്കൃത ഭാഷയിലാണ് ഗീത എഴുതിയതെങ്കിലും ഗീതയിലെ ശ്ലോകങ്ങളുടെ അർത്ഥം എത്ര ബുദ്ധിയുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അതാണ് പതിനെട്ട് കൊല്ലമോ മുപ്പത്താറ് കൊല്ലമോ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വേണ്ടി വരും ഗീതയിലെ ഒരർത്ഥം എന്താണെന്ന് മനസ്സിലാവാൻ അപ്പോൾ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ക്ഷമയോടുകൂടി നിങ്ങൾ വിചാരിക്കും മുപ്പത്താറ് കൊല്ലൊക്കെ തിരുമേനി കാത്തിരിക്കാൻ പറ്റുമോ അപ്പോഴേക്കൊക്കെ എൻ്റെ കഥ കഴിയില്ലേ എന്നൊക്കെ ആലോചിക്കും അതിനൊന്നും അർത്ഥമില്ല എത്ര കാലമാണമെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ ഗീതയുടെ ശരിയായ അർത്ഥമറിയാൻ വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി കാത്തിരിക്കണം അല്ലാതെ നമുക്ക് മനസ്സിലാവില്ല എന്നാൽ അപൂർവം സുഹൃതികൾക്ക് ആ ഗീതാശ്ലോകം കേൾക്കുമ്പോഴേക്ക് തന്നെ പൂർവ്വജന്മ സംസ്കാരം കൊണ്ട് എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ച അർത്ഥമെന്ന് മനസ്സിലാവും അതത്രയും സുഹൃതം ചെയ്തവർക്കേ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് എത്രയോ കാലം കൊണ്ടേ ആ ഗീതയുടെ അർത്ഥം മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ധ്യായതയെന്ന് പറഞ്ഞത് നിത്യം അപ്പം നമ്മൾ ഗീതയിൽ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്തിട്ട് ശ്ലോകമെടുത്തിട്ട് നമുക്കിഷ്ടപ്പെട്ടൊരു ഭാഗമെടുത്ത് അതിൻ്റെ ഭഗവാൻ ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്ന് കുറേ കാലം ധ്യാനിക്കുക ആരെയാണ് ധ്യാനിക്കുക ഭഗവാനെ ധ്യാനിക്കുക അല്ലേ അങ്ങനെ ഭഗവാന്റെ പാദം തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ശ്രീകൃഷ്ണൻ്റെ പാദം താമരപ്പൂ പോലെ മനോഹരമാണെന്ന് പറയും ആ ഭഗവാന്റെ പാദത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഭഗവാനോട് നമ്മൾ കേണപേക്ഷിക്കണം ഭഗവാനെ അങ്ങ് കണ്ട് കുരുക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞ ഈ ഗീതാശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവിടുന്ന് തന്നെ എനിക്ക് പറഞ്ഞു തരണേന്ന് നമ്മൾ പറയാം അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ പറയുമ്പോൾ കാലം കുറേ കഴിയുമ്പോൾ ഭഗവാൻ തന്നെ നമ്മൾ ഉള്ളിലിരുന്ന് എന്താണ് ആ ഗീതാശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു തരും ഇതാണതിൻ്റെ ശരിയായ അർത്ഥം അല്ലാതെ ആരെങ്കിലുമൊക്കെ പറയുന്ന അർത്ഥം കേട്ടിട്ട് നമ്മൾ അതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് വിചാരിക്കരുത് ഗീത വായിച്ചിട്ട് പലരും പലതും പറയും അപ്പം ഞാനും പറയും നിങ്ങളോട് പലതും പറയുന്നുണ്ട് ഈ പറയുന്നതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല മുഖവിലേക്ക് എടുക്കാൻ പാടും ഞാൻ പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും ശരി ഒരാളും പറയുന്നത് മുഖവിലേക്ക് എടുക്കരുത് അപ്പം നമ്മളതിനെ കുറേ കാലമിരത് ചിന്തിച്ച് ഭഗവാനോട് ചോദിക്കുമ്പോഴാണ് അത് നമ്മുടെ ബുദ്ധിയിൽ തന്നെ ഭഗവാൻ അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരും അതായിരിക്കും അതിൻ്റെ ശരിയായ അർത്ഥം അപ്പം ഇതാണ് ഗീതാർത്ഥം ധ്യായതെ നിത്യം എന്ന് പറഞ്ഞത് പിന്നെ മാത്രമല്ല നമ്മളെ പറ്റിയാൽ ശരിക്കും ഈ ശ്ലോകത്ത് പറയണം എന്താ കാരണം കൃത്വാ കർമാണി ഭൂരിഷഹ നമ്മളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ് ധാരാളം കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഗീതയിൽ അര നിമിഷം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് എല്ലാവരും തിരക്കിലാണ് സാധാരണക്കാരൻ പോലും തിരക്കിലാണ് അല്ലേ അപ്പം ഇങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കണം അപ്പം ഇന്ന് ലോകത്തിൽ നമ്മൾ ഗീത എങ്ങനെ ഗീതയെ നമ്മളെങ്ങനെ സമീപിക്കണം എന്നാണ് ഇവിടെ പറയണം അപ്പം ഇങ്ങനെ കർമാണി ഭൂരിഷ കൃത്വ അനേകമനേകം അനേകം കർമ്മങ്ങൾ ചെയ്ത് വിഷയങ്ങളുടെ പിന്നാലെ ഓടി ഓടി നടക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം കർമ്മം ചെയ്യാണ്ട് എങ്ങനെ ജീവിക്കും അപ്പം അങ്ങനെ കർമ്മം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗീതയുടെ അർത്ഥത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ പതിനെട്ട് കൊല്ലമോ മുപ്പത്താറ് കൊല്ലമോ അതിൽ കൂടുതലൊക്കെ വേണ്ടിവരും എന്ന് പറയണത് അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഇരുപത്തി നാല് മണിക്കൂറും ഗീത മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താണ് എത്രയോ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ആ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗീതാർത്ഥത്തെപ്പറ്റി ചിന്തിക്കുന്നത് പക്ഷേ ഭഗവാൻ പറയുന്നു ഗീതാർത്ഥം ചിന്തിക്കാൻ തുടങ്ങിയാൽ ജീവൻ മുക്ത സവിജ്ഞേയ അവൻ എവിടെ എത്തിക്കഴിഞ്ഞു ഏത് പാതയിലേക്ക് എത്തിക്കഴിഞ്ഞു ഗീതാർത്ഥം നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങൾ വലിയ വിശാലമായ ഒരു പാതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പ്രധാനമായ ഒരു രാജവീഥിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു അത് ഏത് രാജവീഥിയാണ് ആ രാജവീഥിയുടെ അവസാനം നിങ്ങളെവിടെ എത്തിച്ചേരുന്നു ജീവൻ മുക്തൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തിച്ചേരുന്നു ഇപ്പോൾ ജീവൻ മുക്ത സ വിജ്ഞേയഹ എന്നാണ് പറയുന്നത് അല്ലേ വിജ്ഞേയ പറഞ്ഞാൽ എന്താ അവൻ ജീവൻ മുക്തന് സഞ്ചരിക്കാനുള്ള പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി ആ പാതയിൽ കൂടെ അവൻ എന്ത് ചെയ്യണം നേരെ ബഹുദൂരം സഞ്ചരിക്കാനുണ്ടല്ലേ ഗീത പറയുന്ന മാർഗത്തിൽ കൂടെ സഞ്ചരിക്കും അപ്പം നമുക്ക് മാർഗം കിട്ടി ഈ ചില സമയത്തൊക്കെ നമ്മൾ ഈ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് പല വഴി കൂടി ഇങ്ങനെ തിരിഞ്ഞ് 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 ഏതാണ് പ്രധാനപ്പെട്ട പാത എന്നറിയില്ല അവസാനം ആരോ പറഞ്ഞു തന്നെ കുറച്ചങ്ങട് പോയാൽ പ്രധാനപ്പെട്ട പാതയിലെത്തി ആ പ്രധാന പാതയിലെത്തിയാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലേ പിന്നെ അവിടെ നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണിച്ചു തരുന്ന സൂചിപ്പിക്കുന്ന ഒരുപാട് എഴുത്തുകളൊക്കെ ഉണ്ടാവും ആ എഴുത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെന്താ എന്താ പിന്നെ എന്ത് ചെയ്യുക ആ വിശാലമായ വഴിയിൽ കൂടെ പ്രധാന പാതയിലൂടെ നമുക്ക് സുഖമായിട്ട് വാഹനം ഓടിച്ചിട്ട് മുന്നോട്ട് പോവാം ലക്ഷ്യത്തിലെത്താം പക്ഷേ ഈ ഇടുങ്ങിയ വഴികളിൽ കൂടിയൊക്കെ അതിലിതിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് 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 പാതയിൽ എത്തുന്നത് വരെ നമുക്ക് ബുദ്ധിമുട്ടാ അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഗീതാർത്ഥം ചിന്തിക്കാൻ നമ്മൾ തുടങ്ങിയാൽ ഗീതയെ നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മളെവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ ജീവൻ മുക്തനായി തീരാനുള്ള പ്രധാന പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ആ ഓ സമാധാന ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇനി അങ്ങനെ നമ്മൾ ഈ ഗീത പറയുന്ന വഴിയിൽ കൂടെ നമുക്ക് സുഖമായിട്ട് ഇനി യാത്ര ചെയ്യാം ഇപ്പം കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ഗീതയല്ല കേൾക്കുന്നത് ഗീതയുടെ മഹാത്മ്യമാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ എന്താ പറയുക നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് കാരണം ഒരു ദിവസത്തെ ശ്ലോകം മാത്രം കേട്ടാൽ പോരാ ഇന്ന് നമ്മൾ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് അല്ലേ ഒന്നാമത്തെ ദിവസം തൊട്ട് ഇന്ന് വരെ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് തിരിഞ്ഞ് കേൾക്കണം തിരിഞ്ഞു പോയിട്ട് നിങ്ങൾ എട്ടാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസമൊക്കെ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ ഒന്ന് കേൾക്കണം അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ കേൾക്കുമ്പോഴല്ലാണ്ട് ഇന്നത്തിന് മാത്രം കേട്ടാൽ പോരാ കാരണം ഇതൊരു തുടർച്ചയായിട്ട് വരുന്ന കാര്യമാണ് അപ്പോൾ ഈ മുൻ ദിവസങ്ങളിൽ പറഞ്ഞ ഗീതയുടെ മഹാത്മ്യത്തിലെ ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുക കാരണം ഒന്നാമത്തെ ശ്ലോകം എന്തായിരുന്നു മറന്നുപോയി ഉണ്ടാവും അല്ലേ ഭൂമിദേവി ചോദിക്കുകയാണ് ഭഗവാനോട് മഹാവിഷ്ണുവിനോട് എങ്ങനെയായാലാണ് ഈ മനുഷ്യർക്ക് ഭഗവാന്റെ പാദത്തിൽ അചഞ്ചലയായ ഭക്തി ഉണ്ടാകുന്നത് അതായിരുന്നല്ലോ ചോദ്യമില്ലേ ഇപ്പം നിങ്ങൾ ഈ പത്ത് പതിനെട്ട് ദിവസം കഴിയുമ്പോൾ ഈ ചോദ്യമൊക്കെ മറന്നുപോയി ഉണ്ടാവും ചോദ്യം മറക്കരുത് അപ്പം നമുക്ക് ഭഗവാന്റെ പാദത്തിൽ നല്ല ഭക്തി ഉണ്ടാവണം ആ ഭക്തി ഉണ്ടായിട്ട് വേണം നമ്മൾ ഏത് മാർഗ്ഗത്തിൽ സഞ്ചരിക്കാൻ ഈ ജീവൻ മുക്തൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ അപ്പോൾ നമുക്ക് നല്ല ഭക്തി ഉണ്ടാവാൻ വേണ്ടിയുള്ള ആ പാതയിലേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ലെങ്കിൽ ഭക്തി ഉണ്ടായിരുന്നൊന്നും അർത്ഥമില്ല ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറത്തുള്ളൊരു ഭാവമാണ് അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ ആ ഭക്തി ഉണ്ടാകാനുള്ള ഒരു മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അഥവാ ജീവൻ മുക്തനാകാനുള്ള ഒരു പാതയിലേക്ക് ഒരു വഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ ജീവൻ മുക്ത സവിജ്ഞേയ അപ്പോൾ ഇനി കുറേ കാലം ഈ ഗീത പറയുന്ന അതായത് ഭഗവാൻ പറയുന്ന ഈ വഴിയിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ മെല്ലെ 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 ക്രമേണ 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 നമ്മുടെ ഉള്ളിൽ ഇത്രയും കാലമായി എത്രയോ ജന്മങ്ങളെ കൊണ്ട് നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന ഈ കർമ്മവാസനകളോ ഒക്കെ തീരും അത് പെട്ടെന്ന് കൊണ്ട് ഇല്ലാതെയാവുകയല്ല ഒരു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ അല്ല അതാണ് ക്രമേണ എന്ന് പറയുന്നത് അപ്പോൾ സാവധാനത്തിൽ സാവധാനത്തിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും പോകുന്നു ഈ മാലിന്യം എന്ന് പറയുന്ന ആൾ വാസനകൾ വാസനാവശകോ ജീവഹ എന്ന് പറയും ഓരോരോ ജീവനും വാസനാവശകനാണ് എത്രയോ ജന്മങ്ങളിൽ സമ്പാദിച്ച വാസനകളൊക്കെ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ ദുർവാസനകളൊക്കെ നമ്മളുള്ളിൽ നിന്ന് പോകണം അതിന് നമ്മൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കണം ഗീത പറയുന്ന മാർഗത്തിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കണം അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് കാലം കുറേ കഴിയുമ്പോഴാണ് ഈ മനുഷ്യൻ ഏതവസ്ഥയിലേക്ക് എത്തുന്നത് ജീവൻ മുക്തൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ഈ ജീവൻ മുക്തനെ പറ്റി നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ നിരവധി പ്രമാണശ്ലോകങ്ങളുണ്ട് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഗീത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് കേൾക്കാം എല്ലാം കൂടി നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ടോ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ജീവൻ മുക്തൻ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിലെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിക്കണം അപ്പോൾ അതിനെങ്ങനെയാണ് പരിശ്രമിക്കുക നമ്മളെ ഏൽപ്പിച്ച കർമ്മങ്ങളോ ഒക്കെ നമ്മൾ ചെയ്യുക കർമ്മത്തിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് ഭഗവാൻ പറയും കർമ്മത്തിൻ്റെ ഫലം എന്തോ ആയിക്കോട്ടെ ഫലം ആര് തരും ഭഗവാൻ തരും അപ്പോൾ കർമ്മങ്ങളൊക്കെ ഭഗവത് സമർപ്പണമായി കൃഷ്ണാർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക എല്ലാ ദിവസവും അതെ അങ്ങനെ കർമ്മം ചെയ്യുന്ന ഭക്തിയോടുകൂടി കർമ്മങ്ങൾ ചെയ്തു കൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തി അല്ലെങ്കിൽ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പം അതാണ് ജീവൻമുക്ത സവിജ്ഞേയ പിന്നെ പറയുന്നു എന്ത് ദേഹാന്തേ പരമം പദം പിന്നെ ഇവൻ മരിക്കും ഇവൻ മരിക്കുമ്പോൾ ദേഹാന്തേ ആ ദേഹത്തിൻ്റെ അവസാനത്തിൽ പരമമായ പദത്തെ പ്രാപിക്കാനും ആർക്ക് സാധിക്കുന്നു ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗീതാമഹാത്മ്യം കേൾക്കുമ്പോൾ നമുക്കൊരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരികയാണല്ലേ നമുക്കൊരു വഴി തെളിഞ്ഞു വരികയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ശരിക്കു പറഞ്ഞാൽ വഴിയില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ നമ്മളുടേതായ വഴി വെട്ടിത്തെളിക്കണം ഈ മറ്റുള്ളവർ സഞ്ചരിച്ച വഴിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകണില്ല അല്ലേ ഒന്നും കിട്ടാൻ പോകില്ലേ അപ്പോൾ നമ്മുടെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ചില അങ്ങനെയാണല്ലേ മറ്റുള്ളവർ സഞ്ചരിച്ച വഴി കൂടെ ഇങ്ങനെ സഞ്ചരിക്കും ആ വഴിക്ക് ഇങ്ങനെ പോവാം പക്ഷേ അതിനേക്കാൾ നല്ലത് വഴിയില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം സ്വന്തമായി ഒരു വഴി വെട്ടി തുറക്കുക അതാണ് ഈ ആധ്യാത്മിക മാർഗങ്ങൾ അനേകമാണെന്ന് പറയുമല്ലേ പ്രത്യേകിച്ച് കൃഷ്ണാവതാരം കഴിഞ്ഞതോടുകൂടി എത്ര 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 നൂതനമായ മാർഗങ്ങളാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ ഒരാൾ പോയ വഴിയിൽ കൂടെ ഒരാൾക്ക് പോകണം നിർബന്ധമില്ല ഓരോരുത്തരും ഓരോ വഴി കൂടെ പോകുന്നു അവനവനിക്കിഷ്ടപ്പെട്ട വഴിയിൽ കൂടെ സഞ്ചരിക്കാം അപ്പം നമ്മൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട വഴിയിൽ കൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇല്ലാത്ത വഴി നമ്മൾ തന്നെ എന്ത് ചെയ്യണം വെട്ടി തുറക്കണം നമ്മൾ തന്നെ ആ ജ്ഞാനമാകുന്ന ആയുധമെടുത്ത് ഭക്തിയാകുന്ന ആയുധമെടുത്ത് ഈ ആയുധങ്ങളോ ഒക്കെ എടുത്ത് ഇല്ലാത്ത വഴി നമ്മൾ തന്നെ എന്ത് ചെയ്യണം വെട്ടി 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 തുറക്കണം അങ്ങനെ നമ്മൾ തന്നെ ഗീത പറയുന്ന മാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് നമ്മളുടെ വഴി നമ്മൾ തന്നെ വെട്ടിത്തുറക്കണം അതിനെന്തൊരു രസമല്ലേ അതുകൊണ്ട് ജീവൻ മുക്തസ്ഥ വിജ്ഞേയോ ദേഹാന്തേ പരമപദം അങ്ങനെ പരിശ്രമിക്കുന്ന ഒരാൾക്ക് ഇത് ഗീതയിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലേ അവസാന ശ്ലോകം ശ്ലോകമെന്താ അന്ന് കേൾക്കാം അപ്പം അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് നമ്മൾ നന്നായി പരിശ്രമിക്കുക നമ്മളുടേതായ ചിന്താരീതികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പരിശ്രമിക്കുക നമ്മൾ പരിശ്രമിക്കുന്നത് ആര് കാണും ഭഗവാൻ കാണും അപ്പോൾ ഭഗവാൻ നമ്മെ സഹായിക്കും ഭഗവാൻ നമ്മളെ സഹായിക്കുമ്പോൾ ഈ സംസാരമാകുന്ന കോപത്തിൽ നിന്ന് ഭഗവാൻ തന്നെ നമ്മളെ നമ്മളെന്തെയ്യും കൈപിടിച്ച് ഉയർത്തും അപ്പോൾ ഇത്രയും അർത്ഥമുണ്ട് ഏതിന് ഈ ശ്ലോകത്തിന് അപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി ഇതിവിടെ സമർപ്പിക്കാം ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വ കർമാണി ജീവൻ മുക്ത സവിജ്ഞേയോ ദേഹാന്തേ പരമം പദം ഈ ശ്ലോകം പലതവണ ചൊല്ലുക അർത്ഥത്തെപ്പറ്റി ധാരാളമായിട്ട് സ്വയം ചിന്തിക്കുക എന്നതിന് നമുക്കത് ഈശ്വരാർപ്പണമായിട്ട് ജീവിക്കാനുള്ള പ്രേരണയായിട്ട് തീരണം இதோட சமர்ப்பிக்கோ கிருஷ்ணாய வாசுதேவாய